നിങ്ങളൊക്കെ ഓരോ ലക്ഷം രൂപ ചിട്ടാ പോലെ 5 കോടി രൂപയ്ക്ക് അടുത്ത് 5 കോടി രൂപ കൊണ്ടുപോകാൻ നമുക്ക് ഇതിന്റെ കാര്യം നമുക്ക് ശരിയാക്കാമെന്ന്. 2014 നവംബർ 1 കേരള ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു രമേശ് നടത്തിയ ഈ കോഴ ആരോപണം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ മാത്രമല്ല കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ തന്നെ ഉലയ്ക്കുന്നതായിരുന്നു. മന്ത്രിമാരായ കെ എം മാണിയും കെ ബാബുവും വി എസ് ശിവകുമാറും കോഴയാരോപണത്തിലായി. തൊട്ടുപിന്നാലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും ജോസ് കെ മാണിയും ആരോപണ വിധേയരായി. കേസ് അന്വേഷിച്ച വിജിലൻസ് ആകട്ടെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും കോടതി വിമർശനത്തിന് ഇരയായി. 6 വർഷം നീണ്ട അന്വേഷണം ഒടുവിൽ തെളിവില്ലാതെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തി. മന്ത്രി കെ എം മാണിക്കെതിരെ FIR ഇട്ടത് കോൺഗ്രസ് കേരള കോൺഗ്രസ് ബന്ധമുലയാൻ ഇടയാക്കി. കെ എം മാണി രാജിവെച്ചപ്പോൾ പി ജെ ജോസഫ് രാജിവെച്ച് പിന്തുണ നൽകാത്തതിനാൽ കേരള കോൺഗ്രസിന്റെ പിളർപ്പിനിടയാക്കി. മാത്രമല്ല UDF വിട്ടുനിന്ന കേരള കോൺഗ്രസ് പിന്നീട് ഇടതുപാളയത്തിലെത്തിയതും ബാർകോഴ പ്രതിരോധത്തിന്റെ ഭാഗമായാണ്. അതിനാൽ തന്നെ ഇപ്പോൾ CBI അന്വേഷണം വന്നാൽ CPM പ്രതിരോധത്തിലാവും. CBI എന്ന് പറയുന്നത് എന്തോ പറയുന്നതാ നിങ്ങൾ വിചാരിക്കണ്ട. CBI എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസി, നിയന്ത്രിക്കുന്നത് RSS ആണ്. അപ്പോൾ പിന്നെ അതെന്തൊക്കെ പറയുന്നുള്ളതിനെ പറ്റി നല്ല അറിയണ്ടാ മതി. അപ്പോൾ RSS പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ചില ഏജൻസികളായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാക്കൾക്കാകട്ടെ പാർട്ടി പിന്തുണ പൂർണ്ണമായി കിട്ടണമെന്നുമില്ല. ചുരുക്കത്തിൽ ബാർകോഴ CBI യിലേക്ക് വരുന്നത് ഇരുതലവാൾ മൂർച്ചയോടെയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.